നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിലെ രണ്ട് പടത്തലവന്മാരാണ് രാഹുലും മോദിയും. ഇവർക്കിടയിലുള്ള അന്തരം വളരെ വലുതാണ്. വലിയൊരു ഹീറോ പരിവേഷത്തിൽ ദേശീയ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ മാസ് എൻട്രി എങ്കിൽ പപ്പുമോൻ എന്ന വിളിപ്പേരിൽ നിന്നും അതിശക്തനായ എതിരാളിയായി മാറിയായിരുന്നു രാഹുലിൻ്റെ വളർച്ച. മോദിയുടെ പരിഹാസങ്ങളെ പാഠങ്ങളാക്കി തൻ്റെ കുറവുകളെ മികവുകളാക്കി മാറ്റാൻ സാധിച്ചു എന്ന് പലപ്പോഴും രാഹുൽ വാചാലനാവാറുണ്ട്. മോദി തൻ്റെ ഗുരുവാണെന്നും രാഹുൽ പറയാറുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട പപ്പുമോൻ ഇമേജുള്ള രാഹുൽ ഗാന്ധിയെയല്ല ഇപ്പോൾ പൊതുവേദികളിൽ കാണുന്നത്. തേജസ്സും ഓജസ്സുമുള്ള നല്ല ഒന്നാന്തരം വാക്ചാതുരിയുള്ള കാന്തമലയിലേക്ക് ഇരുമ്പെന്ന പോലെ ജനക്കൂട്ടത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല നേതാവ്. കോഴിക്കോട്ട് നടന്ന ജനമഹായാത്രയിൽ തീർത്തും പ്രൊഫഷണലായി പ്രസംഗിക്കാനും ആൾക്കൂട്ടത്തെ നയിക്കാനും കഴിയുന്ന രാഹുലിനെയാണ് കണ്ടത്. പെരിയയിലെത്തി കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വീടുകളിൽ ചെന്ന് അവരെ ആശ്വസിപ്പിച്ചതും ഒരു നാടിൻ്റെ കണ്ണീരുമായ്ക്കുന്ന ചിത്രങ്ങളായിരുന്നു. ചെന്നൈയിലെ കോളേജ് വിദ്യാർത്ഥിനികളെ കയ്യിലെടുക്കാനും അദ്ദേഹത്തിനു സാധിച്ചതും വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഹുൽ എന്ന ജനനായകന് സാഹചര്യമൊത്ത് പെരുമാറാനും സംസാരിക്കാനും നന്നായി അറിയാം എന്നതാണ്. ഒരു ആൾക്കൂട്ടത്തിൻ്റെ നായകൻ മാത്രമാണ് മോദിയെങ്കിൽ രാഹുൽ ജനകീയനായ ഒരു നേതാവ് എന്ന നിലയിൽ മോദിയിൽ നിന്നും വളരെ ഉയരത്തിലാണ്. ഏതൊരു സാധാരണക്കാരനെയും പ്രാപ്തമാക്കുന്ന വ്യക്തിത്വം. നാലു പുറവുമുള്ള പ്രോംപ്റ്ററിലെ പ്രസംഗങ്ങൾ വിളിച്ചുകൂവുന്ന മോദി രാഹുലിൻ്റെ പ്രസംഗം കേൾക്കണം. വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ ആരെയും വേദനിപ്പിക്കാതെ ആറ്റിക്കുറുക്കിയുള്ള പ്രസംഗത്തിനെന്നും ജനപിന്തുണ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. നുണക്കുഴി എടുത്തു കാണിക്കുന്ന ചിരിയും സൗമ്യമായ ഭാവത്തിലും നിഷ്കളങ്കമായ ചിരിയോടെയും ഏതൊരാളെയും സമീപിക്കുന്ന പ്രാകൃതക്കാരൻ കൂടിയാണ് രാഹുൽ. നിഷ്കളങ്കമായ ചിരിയോടെയും ഏതൊരാളെയും സമീപിക്കുന്ന പ്രകൃതക്കാരൻ കൂടിയാണ് അദ്ദേഹം. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം തകർത്ത് അഭിനയിക്കുന്ന മോദി അഹങ്കാരിയും വളരെ പെട്ടെന്ന് ശോഭിക്കുകയും ചെയ്യുന്ന നേതാവാണെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തലുകൾ. ആരുടെ ചോദ്യത്തിനും കൃത്യമായ ഒരു ഉത്തരം രാഹുലിനുണ്ടാകും. അതും ആരെയും വേദനിപ്പിക്കാതെ മനുഷ്യത്വപരമായ ഒരു ഇടപെടലിലായിരിക്കും ഉത്തരം. കുടുംബവാഴ്ചയുടെ പ്രതീകം എന്ന നിലയിൽ ജനങ്ങൾ വെറുക്കേണ്ട നേതാവായിരുന്നു രാഹുൽ എങ്കിൽ ഇന്ന് കോൺഗ്രസ്സുകാർക്കിടയിലെന്നല്ല നിഷ്പക്ഷമായ സാധാരണക്കാർക്കിടയിൽ പോലും അങ്ങനെയൊരു വെറുപ്പില്ല. കാരണം ആ വെറുപ്പിൻ്റെ ആഘോഷകാലം കഴിഞ്ഞ് 4-5 വർഷം കൊണ്ട് അവസാനിച്ചു. ഇത്തരം വെറുപ്പുകൾ എപ്പോഴും താൽക്കാലികം മാത്രമാണ്. അതിന് എക്കാലത്തും തുടരാൻ സാധിക്കില്ല. തുടക്കത്തിലെ തിരിച്ചടി കാലത്ത് ഒരു മന്ത്രി പോലും ആവാൻ ശ്രമിക്കാതെ MP സ്ഥാനം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയുകയാണിപ്പോൾ. വെറുപ്പിൻ്റെ കാലം കഴിഞ്ഞ് സ്വാഭാവികമായി ഉണ്ടാവേണ്ട അംഗീകാരത്തിൻ്റെ കാലത്തേക്ക് കടക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അധികാര കൈമാറ്റം. അതുകൊണ്ട് തന്നെ രാഹുൽ ഇപ്പോൾ വെറുക്കപ്പെട്ടവനല്ല എന്നു മാത്രമല്ല, മോദിയുടെ നിർമ്മിതിക്ക് വേണ്ടി രാഹുൽ അർഹിക്കുന്നതിലേറെ അപമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. പപ്പുമോൻ എന്ന വിളി അതിൻ്റെ തുടക്കകാലത്ത് പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് സഹതാപത്തിൻ്റെതു മാത്രമാണ്. ആ സഹതാപമാണ് രാഹുലിനെ സ്വീകാര്യനാക്കുന്ന ആദ്യ ഘടകം. രണ്ടാമത്തെ ഘടകം സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിലെ തന്ത്രപരമായ ഇടപെടൽ മൂലമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനമാണ്. രാഹുൽ പറയുന്നതും പ്രസംഗിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ ജനപക്ഷത്തു നിന്നാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യ കണ്ട രാഹുലല്ല ഇപ്പോഴുള്ളത്. ഒരു മാസം ജോലിയെടുത്താൽ 2 മാസം അവധി ആഘോഷിച്ചിരുന്ന രാഹുകാലം കഴിഞ്ഞു. സാധാരണക്കാരോട് പെരുമാറാനും ഇടപെടാനും പഠിച്ചു കഴിഞ്ഞു. ആരെയും ആകർഷിക്കുന്ന പോലെ പ്രസംഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഒരുപക്ഷേ ഇതൊക്കെ വളരെ കൃത്യമായ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാവാം. എന്നാൽ അതെങ്ങനെ തെറ്റാവും? അതുതന്നെയല്ലേ ഒബാമയും ട്രംപും ടോണി ബ്ലെയറും തെരേസാമയുമൊക്കെ ചെയ്യുന്നത്? അതുതന്നെയല്ലേ വർഷങ്ങളായി മോദിയും ചെയ്തുകൊണ്ടിരുന്നത്? ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വെറുക്കപ്പെട്ടവനായിരുന്ന മോദി എങ്ങനെയാണ് സർവ്വ ആരാധീയനായി മാറിയത്? അതെ, തന്ത്രം രാഹുൽ പയറ്റുമ്പോൾ അതെങ്ങനെ തെറ്റാവും? ഇതിനേക്കാളൊക്കെ പ്രാധാന്യം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് ഒരു ശക്തമായ പ്രതിപക്ഷ നേതാവ് വേണമായിരുന്നു. മോദി അതിശക്തനും അതിതന്ത്രജ്ഞനുമായതുകൊണ്ട് കടിഞ്ഞാൺ ഇല്ലാത്ത യാത്രയ്ക്കുള്ള സാഹചര്യമായിരുന്നു ഒരുങ്ങിയിരുന്നത്. അതിശക്തനായ ഒരു നേതാവിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു നേതാവ് വളർന്നു വന്നില്ലെങ്കിൽ ഏകാധിപതികൾ പിറക്കും. സ്റ്റാലിനും ഹിറ്റ്ലറും ഒക്കെ അങ്ങനെ പിറന്നവരാണ്. അതുകൊണ്ട് മോദി എന്ന കരുത്തനെ വെല്ലുവിളിക്കാൻ മറ്റൊരു നേതാവ് വേണമായിരുന്നു. ആ നേതാവായാണ് ഇപ്പോൾ രാഹുൽ ഉയർന്നു വരുന്നത്.